മന്ത്രി കെ രാധാകൃഷ്ണനെതിരെ ഉണ്ടായ ജാതി വിവേചനത്തിൽ രൂക്ഷമായ പ്രതികരണവുമായി ശ്രീനാരായണ ധർമ്മസംഘം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ രംഗത്ത് വരുന്നു. കേരളത്തെ ഭ്രാന്താലയം ആക്കുന്നതിനുള്ള ചില ആളുകളുടെ ശ്രമം തുടരുകയാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ വിമർശനം. ഐത്താചരണം നടത്തിയ പൂജാരിയെ പിരിച്ചുവിടണമെന്നാണ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞിരിക്കുന്നത്. കേൾക്കാം. വാസ്തവത്തിൽ ഇപ്പോഴും വിവേകാനന്ദ സ്വാമി ഭ്രാന്താലയം എന്ന് വിളിച്ച കേരളത്തെ വീണ്ടും ഭ്രാന്താലയമാക്കുന്നതിനുള്ള ചില ആളുകളുടെ അതീശ ശക്തികളുടെ ശ്രമങ്ങൾ ഈ രാജ്യത്ത് നടക്കുകയാണ്. ഇതിനെ ചെറുത്തു തോപ്പിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഐത്താചരണം നടത്തിയ രാജ്യത്ത് അപമാനം വരുത്തിയ ആ വൈദികരെ അവരുടെ വൈദിക വൃത്തിയിൽ നിന്നും പിരിച്ചുവിടേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യമാണ്. അതിനുള്ള നടപടി സ്വീകരിക്കണം. ഈ വാർത്തയുടെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും സലീം. ഈ മന്ത്രി കെ രാധാകൃഷ്ണന് നേരിടേണ്ടി വന്ന ജാതി വിവേചനം സംബന്ധിച്ച് ശ്രീനാരായണ ധർമ്മസംഘത്തിന്റെ പ്രതികരണമാണല്ലോ നമ്മൾ കേൾക്കുന്നത്. എത്ര രൂക്ഷമായാണ് അവർ ഈ വിഷയത്തോട് പ്രതികരിച്ചത്? ഗോപി, മന്ത്രി കെ രാധാകൃഷ്ണന് ഈ ജാതി വിവേചനം നേരിട്ട് അതിൻ്റെ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം തന്നെ ശിവഗിരി മഠത്തിൻ്റെ എന്ന നിലയിലൊരു അഭിപ്രായം വന്നിരുന്നു. വലിയ രൂക്ഷമായ ഭാഷയിലായിരുന്നു അവർ അന്ന് തന്നെ പ്രതികരിച്ചത്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായ സ്വാമി സച്ചിദാനന്ദ വലിയ രൂക്ഷമായ ഭാഷയിൽ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു സമാധിയുമായി ബന്ധപ്പെട്ട് ശിവഗിരിയിൽ നടക്കുന്ന ചടങ്ങിനിടെയായിരുന്നു ഇത്രയും വലിയ രൂക്ഷമായ പ്രതികരണം അദ്ദേഹം നടത്തിയത്. മന്ത്രിമാരായ സജി ചെറിയാനും ഒപ്പം വീണ ജോർജും ഉൾപ്പെടെയുള്ളവർ ഈ വേദിയിലിരിക്കെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത്. അദ്ദേഹം പറയുന്നത് കേരളത്തെ ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിളിച്ചത് അത് ഒരു കാലത്തും മാറരുത് എന്ന നിലയിലുള്ള പെരുമാറ്റമാണ് ചില ശക്തികളുടെ അതീശ ശക്തികളുടെ നിലയിൽ നടത്തുന്നത്. അതിനെ കേരളം ചെറുത്തു തോൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. മന്ത്രിക്കെതിരെ ഉണ്ടായ ജാതി അധിക്ഷേപം അപമാനകരമാണ്, കേരളത്തിന് തന്നെ അപമാനകരമാണ് എന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ പറയുന്നത് അദ്ദേഹം ഒരു പടി കൂടി കടന്ന് പൊതുവിൽ വിമർശനങ്ങൾ എല്ലാവരും ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ജാതി വിവേചനം നടത്തിയ പൂജാരിയെ പുരോഹിത പദവിയിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്ന് പറയുന്നു. അതിന് മന്ത്രി തന്നെ ഇടപെടണം, മന്ത്രിതലത്തിൽ തന്നെ ഇടപെടൽ ഉണ്ടാകണമെന്ന് മന്ത്രിമാരെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല ഈ മന്ത്രിമാർക്കും മാറി മാറി വരുന്ന സർക്കാരുകളെയും അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള നടപടികൾ തുടരാൻ കാരണം ഇത്തരക്കാർ ഇവരോട് സ്വീകരിക്കുന്ന മൃദു സമീപനമാണ്. ആ സമീപനം അവസാനിപ്പിച്ച് ശക്തമായ നിലയിലുള്ള നടപടികൾ ഇവർക്കെതിരെ എടുക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജാതി ചിന്തകൾ തുടച്ചു മാറ്റാൻ കഴിയൂ എന്നുള്ള നിലയിലുള്ള വലിയ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നപ്പോൾ തന്നെ യോഗക്ഷേമ സഭയും തന്ത്രി സഭയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിക്കെതിരെ തിരിഞ്ഞിരുന്നു. മന്ത്രി ഈ സമയത്ത് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത് ദുഷ്ടലാക്കോടുകൂടിയാണ് എന്ന തരത്തിലുള്ള പ്രതികരണമൊക്കെ നടത്തിയിരുന്നു. എന്നാൽ പൂർണ്ണമായും മന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തന്ത്രി സമാജത്തിനെയും യോഗക്ഷേമ സഭയെയും ഒക്കെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് ശിവഗിരി മഠത്തിൻ്റെയും ഒപ്പം ശ്രീനാരായണ ധർമ്മപരിപാലന സമിതിയുടെയും ഒക്കെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി കെ രാധാകൃഷ്ണന് നേരിടേണ്ടി വന്ന ജാതി വിവേചന വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി ശ്രീനാരായണ ധർമ്മസംഘം രംഗത്ത് വന്നിരിക്കുന്നു. ഐത്താചരണം നടത്തിയ പൂജാരിയെ പിരിച്ചുവിടണം എന്നാണ് സ്വാമി സച്ചിദാനന്ദ പ്രതികരിച്ചിരിക്കുന്നത്. സലീം മാലിക് ഞങ്ങളുടെ പ്രതിനിധിയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.